ഹരേ കൃഷ്ണ. ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്ത്വാ ഹി ഫലം തെക്ത്വാ മനീഷിണാഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗശ്ചന്ദനാമയം. കർമ്മജം ബുദ്ധിയുക്ത്വാ ഹി ഫലം തെക്ത്വാ മനീഷിണാഃ ജന്മബന്ധ വിനിർമുക്ത പരം ഗശ്ചന്ദനാമയം. ഇപ്രകാരം ഭഗവത്ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഭാവാർത്ഥം: മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശ്രീമദ് ഭാഗവതം 10:14:58 വിവരിക്കുന്നുണ്ട്. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യേശോ മുരാരേ ഭവാംബുധുർവത്സപദം പരം പദം പദം യത് പിപതാം നതേഷാം. പ്രത്യക്ഷ പ്രപഞ്ചത്തിനാശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകൾപെറ്റവനുമായ കൃഷ്ണൻ്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാരസമുദ്രം പശുവിൻ കുളമ്പടി വതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ്. അവരുടെ ലക്ഷ്യം മറിച്ച് ഓരോ കാൽവയ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഓരോ അടിവയ്പിലും ആപത്തുള്ള ദുരിതപൂർണമായൊരിടമാണ് ഈ ഭൗതിക ലോകമെന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണതഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏത് വിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്കറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിതക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും കൊടികുത്തി വാഴുന്നുണ്ട്. ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തൻ്റെ മൂലസ്വരൂപം എന്നതിനെക്കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിൻ്റെയും മരണത്തിൻ്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠലോകം പൂക്കാൻ അർഹനാകുന്നു. തൻ്റെ മൂലസ്വരൂപം മനസ്സിലാക്കുകയെന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിൻ്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു തന്നെ എന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ്. ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിന് ഏർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല. സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തൻ്റെ നില ദാസൻ്റേതാണെന്നറിഞ്ഞയാൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠപദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണനു വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്ന് തന്നെയോ പറയാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.